അധ്യക്ഷൻ, തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല സമദ്, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റ് സബീഷ് കുന്നംകോത്ത്, ഈ സർഗായനം പരിപാടി ഉദ്ഘാടനം ചെയ്ത വടകരയുടെ പ്രിയപ്പെട്ട എം പി ശ്രീ മുരളീധരൻ സാർ, വി എച്ച് എസ് സി കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ വിദ്യാലയത്തോട് എപ്പോഴും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട എം എൽ എ ശ്രീമതി ജമീല കാനത്തിൽ, നമ്മുടെ മോഡൽ സ്കൂൾ ആ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയ നമ്മുടെ വിദ്യാലയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മെമ്പർ ദുൽഖിഫിൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു മറുപടി പ്രസംഗം കേൾക്കാനുള്ള അവസ്ഥയിലല്ല നിങ്ങളെന്ന് എനിക്കറിയാം. ഒരു മറുപടി പ്രസംഗം നടത്താനുള്ള അവസ്ഥയിലല്ല ഞാനും. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ദീർഘകാലം, അതായത് 32 വർഷക്കാലം സേവനമനുഷ്ഠിച്ച് ഈ ഏപ്രിൽ 30 സർവീസിൽ നിന്ന് വിരമിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ വിദ്യാലയ ജീവിതം അല്ലെങ്കിൽ അധ്യാപന ജീവിതം എന്ന് പറയുന്നത് ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു. വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ വിടവാങ്ങുന്നത്. അത്തരൊരവസ്ഥയിലേക്ക് എന്നെ നയിച്ചത്, അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് പയ്യോളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഞാൻ മലപ്പുറം ജില്ലയിലാണ് അധ്യാപനം ആരംഭിക്കുന്നത്. അതിനുശേഷം കോഴിക്കോടെത്തുന്നു. ആ 12 വർഷക്കാലം ട്രെയിൻ യാത്ര, കാലുകുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ട്രെയിൻ യാത്ര വലിയൊരു ദുരിതമായി മാറിയപ്പോഴാണ് ഈ പയ്യോളി സ്കൂളിലേക്ക് ഞാൻ വരുന്നത്. 1-2 വർഷം കൊണ്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് 3 കിലോമീറ്റർ ചുറ്റളവിൽ 2 സർക്കാർ വിദ്യാലയങ്ങളുണ്ട്. അവിടത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീധർ മാഷാണ്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ്. അവരോടുള്ള സ്നേഹവും കടപ്പാടും അനന്തും കാത്തു സൂക്ഷിക്കും. ഈ വിദ്യാലയം ധാരാളം അനുഭവങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. നല്ല സഹപ്രവർത്തകർ, നല്ല രക്ഷിതാക്കൾ, നല്ല വിദ്യാർത്ഥികൾ, ഇവരൊക്കെ നൽകിയ അനുഭവങ്ങൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാകും. ഇനിയും നമ്മുടെ വിദ്യാലയം ധാരാളം ഉയരേണ്ടതുണ്ട്, മെച്ചപ്പെടേണ്ടതുണ്ട്. അത്തരം മെച്ചപ്പെടലുകൾക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളും എൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ ഈ വിദ്യാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വിദ്യാലയത്തെ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാക്കി മാറ്റണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നോട് എൻ്റെ കൂടെ വിരമിക്കുന്ന മുഴുവൻ അധ്യാപകരെയും ആശംസിച്ചുകൊണ്ട്, അവർക്ക് നല്ല ഒരു വിശ്രമ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ പി ടി എ നൽകിയ പ്രൗഢഗംഭീരമായ സ്നേഹനിർഭരമായ ഈ യാത്രയപ്പിന് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.